നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. നാളെ സംസ്ഥാനത്ത് കടുത്ത നിയന്ത്രണങ്ങളായിരിക്കും വരിക. സത്യവാങ്മൂലമില്ലാതെ അനാവശ്യമായിട്ട് പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന് സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഫെബ്രുവരി മാസത്തിൽ ആദ്യവാരം സ്കൂളുകൾ തുറക്കുവാനായിട്ട് സാധ്യത. ഇത് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. വീഡിയോ പൂർണ്ണമായി കാണുക, ഒപ്പം മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് മറക്കരുത്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോ നോട്ടിഫിക്കേഷൻസ് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. സംസ്ഥാനത്തെ കോവിഡ് അതിതീവ്ര വ്യാപനം തുടരുകയാണ്. പ്രതിദിന രോഗികളുടെ എണ്ണം ഇനിയും 500,000 കടക്കുമെന്ന് തന്നെയാണ് സൂചന. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 50%ത്തിനടുത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അടുത്ത മാസം പകുതിയോടെ രോഗതീവ്രത കുറയുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർ റൂം പ്രവർത്തനങ്ങൾ അത് ഊർജിതമാക്കാനായിട്ടാണ് തീരുമാനം. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നാളെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിന് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവശ്യ സർവീസുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ. വിവാഹം അതുപോലെ തന്നെ മരണാനന്തര ചടങ്ങുകളിൽ 20 പേർക്ക് മാത്രമാണ് നാളെ പങ്കെടുക്കുവാനായിട്ട് അനുമതി. പഴം, പച്ചക്കറി, അതുപോലെ തന്നെ പലവ്യഞ്ജനം, പാല്, മീന്, ഇറച്ചി എന്നിവ വിൽക്കുന്ന കടകൾക്ക് രാവിലെ 7 മുതൽ രാത്രി 9 വരെ പ്രവർത്തിക്കാനായിട്ട് അനുമതിയുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറുകൾ, മരുന്ന് കടകൾ, ആംബുലൻസ്, മാധ്യമ സ്ഥാപനങ്ങൾ, മാധ്യമ പ്രവർത്തകർ എന്നിവയ്ക്ക് തടസ്സമില്ല. ആശുപത്രി യാത്രകൾക്കും വാക്സിനേഷന് പോകുന്നവർക്കും വിലക്കില്ല. യാത്രക്കാർ കാരണം വ്യക്തമാക്കുന്ന രേഖ നിങ്ങളുടെ കൈവശം, അതായത് സത്യവാങ്മൂലം, കയ്യിൽ കരുതേണ്ടതാണ്. ഭക്ഷണശാലകൾക്കും ബേക്കറികൾക്കും രാവിലെ 7 മുതൽ രാത്രി 9 വരെ പാഴ്സൽ അല്ലെങ്കിൽ ഹോം ഡെലിവറി മാത്രമായിട്ട് പ്രവർത്തിക്കാം. വർക്ക്ഷോപ്പുകൾക്ക് അടിയന്തര സാഹചര്യത്തിൽ തുറക്കുവാനായിട്ട് അനുമതിയുണ്ട്. ദീർഘദൂര ബസ്സുകളും ട്രെയിനുകളും സർവീസ് നടത്തുന്നതായിരിക്കും. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് നാളെ കർശന പോലീസ് പരിശോധന ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എറണാകുളം, തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിലാണ് രോഗികളിൽ അധികവും ഇപ്പോൾ ഉള്ളത്. സി കാറ്റഗറിയിൽ തുടരുന്ന ഈ ജില്ലകളിൽ വരും ദിവസങ്ങളിലും നിയന്ത്രണങ്ങൾ കർശനമായിരിക്കും. സി കാറ്റഗറി ജില്ലകളിൽ സിനിമാ തിയേറ്ററുകൾ, അതുപോലെ ജിമ്മുകൾ, നീന്തൽക്കുളങ്ങൾ എന്നിവയൊന്നും തന്നെ പ്രവർത്തിക്കുവാനായിട്ട് അനുമതിയില്ല. ഒരു തലത്തിലുമുള്ള കൂടിച്ചേരലുകൾ, അതുപോലെ ആൾക്കൂട്ടമോ ഒന്നും തന്നെ അനുവദിക്കില്ല. മതപരമായിട്ടുള്ള ചടങ്ങുകൾ ഓൺലൈൻ മാത്രമാണ് അനുമതി. എന്നാൽ ഇതിനെതിരെ വിവിധ മതസംഘടനകൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. വിവാഹം അതുപോലെ തന്നെ മരണാനന്തര ചടങ്ങുകൾക്ക് 20 പേർക്ക് പങ്കെടുക്കാം. 10+2 അതുപോലെ തന്നെ അവസാന വർഷ ബിരുദാനന്തര ക്ലാസുകൾ എന്നിവ മാത്രം ഓഫ്ലൈനായിട്ട് തുടരുന്നതായിരിക്കും. ഹാജർനില 40%ത്തിൽ താഴെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓഫ്ലൈൻ പഠന രീതിയിലേക്ക് മാറണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ കാറ്റഗറി ബിയിൽ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ തുടരുന്നതായിരിക്കും. അതുപോലെ തന്നെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളാണ് കാറ്റഗറി എയിൽ ഉൾപ്പെടുന്നത്. കാസർഗോഡ് ജില്ല മാത്രം ഒരു വിഭാഗത്തിലും ഉൾപ്പെട്ടിട്ടില്ല. കോവിഡിന്റെ 3ാം തരംഗം ഈ വർഷം ഫെബ്രുവരി ആദ്യവാരത്തോടുകൂടി ദുർബലമാകുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വെളിപ്പെടുത്തൽ. വാക്സിനേഷൻ നിരക്കിലും അതുവഴി കൈവരിച്ച പ്രതിരോധത്തിലും ഇന്ത്യ വളരെ മുന്നിലാണ്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മരണനിരക്കും രോഗവ്യാപന നിരക്കും വളരെ കുറവാണ്. കോവിഡ് കേസുകൾ കുറയുമ്പോൾ ആദ്യം നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുക സ്കൂളുകൾക്കെന്നാണ് റിപ്പോർട്ട്. ഓഫ്ലൈൻ ക്ലാസുകൾ അടിയന്തരമായിട്ട് ആരംഭിക്കേണ്ടത് പുതുതലമുറയുടെ ഭാവിക്ക് അത്യാവശ്യമാണെന്നാണ് കേന്ദ്രത്തിൻ്റെ വിലയിരുത്തൽ. കുട്ടികളെ സ്കൂളിൽ നിന്നകറ്റുന്നത് അവരുടെ മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. അതിനാൽ തന്നെ സ്കൂളുകൾ തുറക്കുന്നതിനാണ് കേന്ദ്ര സർക്കാരും ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് 2.0 ചട്ടക്കൂട് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. സ്കൂളുകൾ വീണ്ടും ഫിസിക്കൽ മോഡിൽ തുറക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട്. എന്നിരുന്നാലും സ്കൂൾ സംവിധാനം സാധാരണ നിലയിലാകില്ല. കുട്ടികൾക്കിടയിൽ ഉച്ചഭക്ഷണം പങ്കിടുകയോ കൂട്ടമായിട്ട് ഇരിക്കുകയോ പോലുള്ള പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനും സാധ്യതയില്ല. 2 വർഷത്തിലേറെയായിട്ട് വീട്ടിലിരിക്കുന്നതും അതുപോലെ തന്നെ ഓൺലൈൻ പഠനവും വിദ്യാർത്ഥികളിൽ ആശങ്ക സൃഷ്ടിച്ചതായാണ് രക്ഷിതാക്കൾ പറയുന്നത്. രാജ്യത്തുടനീളമുള്ള രക്ഷിതാക്കൾ ഇപ്പോൾ സ്കൂൾ വീണ്ടും തുറക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനെ തുടർന്നാണ് ഇത് പരിഗണിക്കുവാനായിട്ട് സർക്കാർ നിർബന്ധിതരാകുന്നത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാ ദിവസവും ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കണ്ടതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനായിട്ട് ആരും മറക്കരുത്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.